രണ്ട് ടൈം പൂർത്തിയാക്കിയ നാല് മന്ത്രിമാർ വീണ്ടും മത്സരിക്കുന്നതിൽ സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ എതിർപ്പ് വന്നു. അവർ മത്സരിക്കുകയില്ല. മന്ത്രിമാരായ ഇ പി ജയരാജൻ, തോമസ് ഐസക്, ജി സുധാകരൻ, എ കെ ബാലൻ എന്നിവർ മത്സരിക്കുന്നതിനാണ് പാർട്ടിയിൽ എതിർപ്പ് ഉയർന്നത്. ഇവർ രണ്ട് ടൈം വ്യവസ്ഥ പാലിക്കണമെന്നാണ് പാർട്ടി യോഗത്തിൽ ഉയർന്ന തീരുമാനം. മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി സി രവീന്ദ്രനാഥ് ഉൾപ്പെടെ ഈ അഞ്ച് മന്ത്രിമാരാണ് മത്സര രംഗത്ത് നിന്നും ഇക്കുറി മാറി നിൽക്കുന്നത്. മത്സര രംഗത്ത് നിന്ന് മാറുന്ന മന്ത്രി ഇ പി ജയരാജനെ സംഘടനാ ചുമതലയിലേക്ക് പരിഗണിക്കും. സീറ്റ് വിഭജനത്തിൽ തർക്കം നിലനിൽക്കുന്ന സീറ്റുകൾ ഒഴികെ മറ്റെല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്ന് ധാരണയാകും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പിണറായി മന്ത്രിസഭയിലെ ബാക്കിയുള്ളവർ മത്സരിക്കും. ജയരാജന്റെ മണ്ഡലമായ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാവും ഇത്തവണ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ജനവിധി തേടുക. വിമർശനങ്ങളെ തുടർന്ന് സ്ഥാനാർത്ഥിത്വ സാധ്യതാ പട്ടികയിൽ നിന്ന് സി പി എം വെട്ടിത്തിരുത്തി. പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട പേരുകൾ വെട്ടാൻ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നിർബന്ധിതമായി. കോഴിക്കോട് നോർത്തിൽ സിറ്റിംഗ് MLA എ പ്രദീപ് കുമാറിന് പകരം സംവിധായകൻ രഞ്ജിത്തിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഉപേക്ഷിച്ചവയിൽ പ്രധാനം. നോർത്തിൽ പ്രദീപ് കുമാറിനെ തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. നിയമസഭയിലേക്ക് മൂന്ന് തവണയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സാഹചര്യത്തിലാണ് പാർട്ടി മാനദണ്ഡ പ്രകാരം പ്രദീപ് കുമാറിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിനെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും പ്രതിഷേധമുയർന്നു. എറണാകുളം ജില്ലയിൽ സിറ്റിംഗ് MLA മുൻ മന്ത്രിമായ എസ് ശർമ്മയെ മത്സരിപ്പിക്കേണ്ടെന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനവും തിരുത്തും. നിലവിൽ പ്രതിനിധീകരിക്കുന്ന വൈപ്പിന് പകരം പറവൂരിലായിരിക്കും ശർമ്മയെ ഇക്കുറി പരീക്ഷിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ 8 മണ്ഡലങ്ങളിൽ 7 CPM സിറ്റിംഗ് MLA മാരെ തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ആറ്റിങ്ങലിൽ ബി സത്യന് മാത്രമാണ് മാറ്റം. സത്യൻ രണ്ട് തവണ കാലാവധി പൂർത്തിയാക്കിയതിനാലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പുതിയ പേര് നിർദ്ദേശിച്ചത്. കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവ് VK പ്രശാന്ത്, വർക്കല V ജോയി, കാട്ടാക്കട IB സതീഷ്, പാറശാല CK ഹരീന്ദ്രൻ, നെയ്യാറ്റിങ്കര K ആൻസലൻ, വാമനപുരം DK മുരളി എന്നിവരെ വീണ്ടും ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു. ഇതിൽ കടകംപള്ളി ഒഴികെ 6 പേരും ഒരു തവണ മാത്രം മത്സരിച്ചവരാണ്. കടകംപള്ളി 96 ശേഷം കഴിഞ്ഞ തവണയാണ് മത്സരിച്ചത്. ദീർഘമായ ഇടവേള കണക്കിലെടുത്താണ് മൂന്നാം അവസരം നൽകുന്നത്. നേമത്ത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സംസ്ഥാന സമിതി അംഗവും മുൻ MLA യുമായ വി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടേറിയറ്റ് വീണ്ടും നിർദ്ദേശിച്ചു. അരുവിക്കരയിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ VK മധു, ആറ്റിങ്ങലിൽ ഏരിയ കമ്മിറ്റി അംഗം OS അംബിക എന്നിവരെയും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചവയിൽ ഉൾപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും യുവനേതാവ് JK C തോമസിനെ രംഗത്തിറക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ K അനിൽകുമാറാണ് മത്സരിക്കുക. എറണാകുളം ജില്ലയിൽ CPI യുടെ സീറ്റായ പറവൂർ CPM ന് വിട്ടു നൽകിയേക്കും. പകരം CPI പിറവം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച പുരോഗമിക്കുകയാണ്. പറവൂരിൽ VD സതീശിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നതും ശർമ്മയെ പരിഗണിക്കാൻ കാരണമാണ്. ഇപ്പോൾ പറവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ പഴയ വടക്കേക്കര മണ്ഡലത്തിൽ നിന്ന് 1987 മുതൽ 4 തവണ ശർമ്മ വിജയിച്ചിട്ടുണ്ട്.